ബംഗളൂരുവിലെ താജ് വെസ്റ്റെൻഡിൽ വെച്ച് പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേരുമ്പോൾ അതിനകത്ത് നിർണായകമാവുന്ന ചില സുപ്രധാന കാര്യങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, ഏതൊക്കെ സംസ്ഥാനത്ത് ഏതൊക്കെ രീതിയിലായിരിക്കണം സീറ്റ് വിഭജനം എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് വെറുതെ തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല. കോൺഗ്രസ് ഏതൊക്കെ പാർട്ടികളുമായിട്ട് സീറ്റ് പങ്കിടാൻ പോകുന്നു എന്നുള്ളത് ആലോചനയിൽ ഒഴുകേണ്ട ഒരു കാര്യമാണ്. വെറുതെ ഒരു സഖ്യമല്ല, കൃത്യമായി തന്നെ ബി ജെ പിക്കെതിരെ അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനെതിരെ നീങ്ങേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് തന്നെയാണ് ഈ ഒരു യോഗത്തിൽ നിക്ഷിപ്തമാകുന്നത്. പക്ഷേ അതിലൂടെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് സ്വീകരിക്കുക, ഇതൊക്കെ പ്രാധാന്യത്തോടു കൂടി തന്നെയായിരിക്കണം പറയേണ്ടത്. കോൺഗ്രസ് നിരവധിയായ സഖ്യകക്ഷികളെ വിളിച്ചിട്ടുണ്ട്. പല പ്രാദേശിക പാർട്ടി നേതാക്കളെ വളരെ കാര്യമായി തന്നെ അവരെ വിളിച്ചു, അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉത്തർപ്രദേശ് പോലുള്ള ഹിന്ദി ബെൽറ്റിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണ്. കേരളത്തിലും പശ്ചിമബംഗാളിലും ഒക്കെ സീറ്റ് വിഭജനം വരുമ്പോൾ അവിടെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ വരും. കാരണം കേരളത്തിൽ ഒരിക്കലും സി പി എമ്മിനും കോൺഗ്രസിനും സീറ്റ് വിഭജനം നടക്കത്തില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതു മുന്നണിക്ക് 20-ൽ 15-ൽ കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ്. അത് കളയാൻ വേണ്ടി മനഃപൂർവ്വം സി പി എം ശ്രമിക്കില്ല. പക്ഷേ അവിടെയാണ് കോൺഗ്രസ് ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടത്. പലയിടത്തും പല സ്ഥാനാർത്ഥികളെയും മത്സരിപ്പിക്കുന്നില്ല എന്നൊരു നിർദ്ദേശം ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസ്സിന് എടുക്കാൻ കഴിയുമോ, അവരത് അതിന് ശ്രമിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും കാണേണ്ടത്. ആകെയുള്ള ലോക്സഭാ സാമാജികരിൽ ഏറിയ പങ്കും കേരളത്തിൽ നിന്നായിരുന്നു കഴിഞ്ഞ തവണ കിട്ടിയത്. അതായത് കഴിഞ്ഞ തവണത്തെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ കിട്ടിയ സംസ്ഥാനം കേരളമാണ്. ഇക്കുറി അത് ആവർത്തിക്കപ്പെടുമെന്ന് അവർക്ക് ഉറപ്പു പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവരുടെ കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അമ്പേ പരാജയമായിരുന്നു എല്ലാ ലോക്സഭാ സാമാജികരും എന്ന് വെങ്ങേന്ദ്രയുടെ പറയുന്ന ഒരു ശൈലി എടുക്കുകയും ചെയ്തു. ആ ഒരു കാരണത്താൽ തന്നെ പലപ്പോഴും കെ സുധാകരൻ്റെ മാത്രമല്ല പല നേതാക്കളുടെയും വാക്കുകൾ കൃത്യമായി ജനങ്ങൾ വീക്ഷിച്ചു വരികയാണ്. അതുമാത്രമല്ല, കോൺഗ്രസ്സിന് ഇനി പാർലമെൻറ് സീറ്റുകൾ തൂത്തുവാരാൻ കഴിയില്ല, കേരളത്തിൽ ആ ഒരു സാഹചര്യമല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കണം ഈ വിലപേശൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടത് എന്ന് കോൺഗ്രസ്സിന് വ്യക്തമായിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.